എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരിക്കുന്ന തുക അക്കൗണ്ടിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. തീയതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു, ഇപ്പോൾ സമയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തുക അക്കൗണ്ടിലേക്ക് എത്തുന്ന ചടങ്ങിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതുൾപ്പെടെയുള്ള കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 16-ാം ഗഡുവിന്റെ വിതരണം 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി പതിവ് പോലെ ഒരു സമ്മേളനത്തിൽ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തുക വിതരണം നടത്തുമ്പോൾ രാജ്യത്തെമ്പാടുമുള്ള 9 കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് തുക നേരിട്ട് എത്തിച്ചേരുന്നതാണ്. ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നതിനു വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുന്ന PM ഇവന്റ് എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് www.pnevent.ncog.gov.in എന്ന വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പറും OTP നൽകി ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വിതരണം ചെയ്യുമ്പോൾ ആ ചടങ്ങിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യാം, പങ്കെടുക്കാം. പദ്ധതിയിലൂടെ തുക വിതരണം ചെയ്യുമ്പോൾ രാജ്യത്തെ 9 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് 2,000 രൂപ വീതം ക്രെഡിറ്റ് ആകും. മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത്, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളുകൾക്ക് ആ തുക കൂടി ചേർത്ത് ലഭിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ, മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് എങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് എല്ലാം കൃത്യമാണ്, ലാൻഡ് സീഡിങ്, eKYC, ആധാർ സീഡിങ് എല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ആധാർ മുഖാന്തരമാണ് തുക വിതരണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും പുതിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക ലഭിക്കുക. അതായത് നിങ്ങളുടെ ആധാർ കാർഡ് പ്രൂഫായി നൽകിക്കൊണ്ട് നിങ്ങൾ എടുത്തിട്ടുള്ള പുതിയ ബാങ്ക് അക്കൗണ്ട്, അത് ചെറിയ എന്തെങ്കിലും കാര്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എടുത്തായിരിക്കും, ചില ലോൺ എടുക്കാനോ മറ്റ് വാഹനങ്ങൾ വാങ്ങാനോ എന്തെങ്കിലും കാര്യത്തിന് എടുത്തിട്ടുള്ള അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലേക്ക് തുക എത്താം. അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല, മെസ്സേജ് വന്നിട്ടില്ല എന്ന് കരുതും. അപ്പോൾ എന്നും ലഭിക്കുന്ന അക്കൗണ്ടിലേക്ക് തന്നെ ലഭിച്ചോണം എന്നില്ല, പുതിയ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലേക്കായിരിക്കും തുക ലഭിക്കുക. ഇനി പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകൾക്ക് ആ അക്കൗണ്ടിലേക്കും തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 28-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് എത്തിച്ചേരും. നമുക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ വെബ്സൈറ്റ് ഹാങ് ആവുന്ന ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാം, സ്റ്റാറ്റസ് പരിശോധിക്കാം. എല്ലാം വെബ്സൈറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെയും സാധിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം. ദൂരെ.